കൗതുക പാർക്കിൽ കൗതുകങ്ങൾ. ഇതാണ് സംഭവം, കൗതുക പാർക്ക് സംഭവം. ആരപ്പ് ഇതിന്റെ ആള്, ഇതിന്റെ ഉടമസ്ഥനാണ് മിസ്റ്റർ വർക്കി വിളിയൻ. നമസ്കാരം. യെസ്, വെൽക്കം ടു കൗതുക പാർക്ക്. ഓ, വളരെ സന്തോഷം. ഈ എന്തൊക്കെ ഇവിടെ ഉള്ളത്? ഇത് ഒരു ഏകദേശം 1.5 ഏക്കർ കൃഷിസ്ഥലം ആയിരുന്നു ആണ്. അപ്പോൾ അതിന് അതേപടി തന്നെ ഞങ്ങൾക്ക് ആൻസസർ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയതാണ് ഈ 1.5 ഏക്കർ കൃഷിസ്ഥലം. ഏകദേശം കേരളത്തിൻ്റെ ഷേപ്പിലാണ് ഈ കൗതുക പാർക്ക് കിടക്കുന്നത്. അതെ. അപ്പോൾ ആ പണ്ടത്തെ കേരളത്തിലെ സാംസ്കാരികവും സാമൂഹികവും എന്താ പറയുക, പ്രകൃതിദത്തമായ എല്ലാ കാലാവസ്ഥയും ഇതൊക്കെ തിരിച്ചു പിടിച്ച് ഇതായിരുന്നു മക്കളെ പണ്ടത്തെ കേരളം എന്ന് കാണിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ കൊണ്ടാവുന്നത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഭാവി കേരളത്തിന്റെ ഒരു ഒരു മിനിയേച്ചർ ആണ് നിങ്ങൾ എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. നമുക്ക് ഇതിലെയാണ് പോണ്ടത് കേട്ടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോന്നോ. ഞാൻ ഇയാൾ വന്നാലേ വരുള്ളൂ. എന്താ, എനിക്കേ എന്നൊക്കെ കനമുള്ള ഒരാളാ ആദ്യം പോണം. എത്ര കനമുള്ളവരായാലും പോന്നോ, കാരണം ലക്ഷങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള പാലാണത്. അല്ല, നിങ്ങള് കടന്നു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ എന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് കടക്കണ്ടേ? ഇതിനകത്തെ ഇപ്പൊ നമ്മൾ പോന്നിട്ടുള്ള പാലുണ്ടല്ലോ, ഒരു കുളത്തിന്റെ മോളിക്കൂടെയാണ്. അതായത് മീനുകളെ കണ്ടോ? പോണ്ടിയാക്ക് കേവ് എന്ന് ഒരു ബോർഡ് കണ്ടോ? പോണ്ടിയാക്ക് കേവ്, അതായത് പോണ്ടും പോണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേരിട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും പേടിക്കണ്ട കേട്ടോ, കടന്നു ചെല്ലുമ്പോ തന്നെ സ്വല്പം ഇരുട്ട്. പക്ഷേ കുഴപ്പമില്ല, സുനിൽ സുഖതയുള്ള കാരണം എനിക്കൊരു പേടിയില്ല. ഞങ്ങൾ ഇങ്ങനെ സാഹസിക യാത്ര തുടരുകയാണ്. എന്താ സുനിലിന് തോന്നണേ? ഇത് വേനൽക്കാലത്ത് വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം. അല്ല, ഈ ഇതിന്റെ അകത്ത് എന്താ മീനുണ്ടാ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഗുഹയിലൂടെ വന്നിട്ട് നമ്മൾ വേറൊരു കുളത്തിലേക്കാണ് വരുന്നത്. ഈ കുളത്തിൽ മീനുകൾ അവിടെ കിടക്കണ്ട. അത് പക്ഷെ ബോട്ടം ബ്ലാക്കും ആ മീനും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഒരു കുളം ഒരു ആവാസ വ്യവസ്ഥ എന്നതിൻ്റെ ചുറ്റുപാടുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വെള്ളം ഇവിടുന്ന് ഒഴുകുന്ന സമയത്ത് മീനുകൾ അവിടെ നിന്ന് കയറി വരും. അങ്ങനെ ഇവർക്ക് കൂട്ടാളികളായിട്ട് ഇവിടെ കൂടി ഭക്ഷണം കൊടുത്ത് നമ്മളുടെ റിസോർട്ടിൽ തന്നെ വന്നിരിക്കുന്ന മീനാണ്. അങ്ങനെ ഈ വലിയ മീനുകൾ നമ്മൾ വളർത്തുന്നതാണ്. നമ്മുടെ ഇൻഡിജിനസ് മത്സ്യങ്ങളില്ലേ, ഈ എന്താ പറയാ, കാരികൂരി, അതിന്റെ ഒരു വൻ ശേഖരം തന്നെ ഈ കൗതുക പാർക്കിലുണ്ട്. ഒരുപാട് ശബ്ദങ്ങളല്ലേ ആണ്. എന്താണെന്നറിയോ, അവരുടെ ഒരു ആവാസ വ്യവസ്ഥയല്ലേ ഇവിടെ. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കാരങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ബറിയൽ സംസ്കാരം, മരിച്ചവരടക്കം ചെയ്യുന്ന അവിടെ കൊടക്കല്ലുണ്ടായിരുന്നു. അത് ഞാൻ അത്ര സൂചിപ്പിച്ചില്ല. ഇത് നന്നങ്ങാടി, മരിച്ചു കഴിഞ്ഞാൽ മടക്കി കൂട്ടി അങ്ങനെ അതിനകത്ത് ഇറക്കി വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ നന്നങ്ങാടി? അതെ. ഇനിയിപ്പോ അവിടെ മുനിയറയുണ്ട്, മെഡിറ്റേഷൻ ചേമ്പർ. അതേപോലെ തന്നെ അവരുടെ എന്താ പറഞ്ഞ, മരിച്ചു കഴിഞ്ഞടക്കം ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ, അല്ല മുനിമാര് മരിച്ചു കഴിഞ്ഞടക്കം ചെയ്യുന്ന സ്ഥലല്ലേ, അവരുടെ ഒരു ശാന്തി എന്താ പറയാ, അങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്.